പിതാവിനെ കൊലപ്പെടുത്തിയ പാകിസ്ഥാൻ ഭീകരരോട് പോരാടാൻ സൈനിക വേഷമണിയാൻ 23-കാരി മകൾ സർക്കാർ മുന്നോട്ട് വെച്ച ഗസറ്റഡ് പോസ്റ്റും മറ്റു സൗകര്യങ്ങളും എല്ലാം വേണ്ടെന്ന് വെച്ചാണ് രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച മേജറുടെ മകൾ സൈന്യത്തിൽ ചേർന്നത് അതും പിതാവ് രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച് 20 വർഷം തികയുന്ന വേളയിൽ തന്നെ സൈനിക സേവനത്തിനൊരുങ്ങിയ 23-കാരിയായ മകൾക്ക് കൈയടിച്ച് രാജ്യം ഹരിയാന സ്വദേശിയായ ഇനായത്ത് വാട്സ് ആണ് പിതാവിന്റെ പാത പിന്തുടർന്ന് രാജ്യത്തെ സേവിക്കാൻ ഒരുങ്ങുന്നത് ഇനായത്ത് വാട്സിന്റെ പിതാവ് മേജർ നവനീത് വാട്സ് 2003 കാശ്മീരിൽ നടന്ന ഭീകരവിരുദ്ധ ഓപ്പറേഷനിലാണ് വീരമൃത്യു വരിച്ചത് ശ്രീനഗറിൽ ഭീകരർ കൈയടക്കിയ കെട്ടിടം ഒഴിപ്പിക്കുന്നതിനിടെ വെടിയേറ്റാണ് മേജർ നവനീത് മരണപ്പെട്ടത് മരണാനന്തരം അദ്ദേഹത്തിന് സേനാ മെഡൽ നൽകി രാജ്യം ആദരിച്ചിരുന്നു പിതാവ് മരിക്കുമ്പോൾ ഏക മകളായ ഇനായത്തിന് വെറും 2.5 വയസ്സ് മാത്രമായിരുന്നു പ്രായം ഡൽഹി ലേഡി ശ്രീറാം കോളേജിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദം നേടിയ ഇനായത്ത് ഇപ്പോൾ ഡൽഹി സർവകലാശാലയുടെ കീഴിലുള്ള ഹിന്ദു കോളേജിലെ PG വിദ്യാർത്ഥിനിയാണ് ആശ്രിത നിയമന പ്രകാരം ഹരിയാന സർക്കാർ മുന്നോട്ട് വെച്ച ഗസറ്റഡ് പോസ്റ്റിലെ ജോലി വേണ്ടെന്ന് വെച്ചാണ് ഇനായത്ത് രാജ്യസേവനത്തിനൊരുങ്ങുന്നത് വരുന്ന ഏപ്രിലിൽ ഇനായത്ത് ചെന്നൈയിലെ ഓഫീസേഴ്സ് ട്രെയിനിംഗ് അക്കാദമിയിൽ ജോയിൻ ചെയ്യും സ്വസ്ഥമായ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള അവസരം ഉണ്ടായിട്ടും മകൾ പിതാവിന്റെ പാത പിന്തുടരുന്നതിൽ സന്തോഷമുണ്ടെന്ന് ഇനായത്തിന്റെ മാതാവ് ശിവാനി പറഞ്ഞു മേജർ നവനീത് വാട്സ് വീരമൃത്യു വരിച്ചപ്പോൾ ഭാര്യ ശിവാനിക്ക് 27 വയസ്സായിരുന്നു പ്രായം വിവാഹം കഴിഞ്ഞ് 4 വർഷവും ഒരു ധീര സൈനികന്റെ മകളാണ് ഇനായത്ത് ബിരുദം പൂർത്തിയാക്കിയപ്പോൾ ഇനായത്ത് സർക്കാർ മുന്നോട്ട് വെച്ച ജോലി ഏറ്റെടുക്കുമെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ അവൾ ഒരു രക്തസാക്ഷിയുടെ മകളാണ് അവൾ സേനയിൽ തന്നെ പ്രവേശിക്കുമെന്നുള്ളത് വ്യക്തമായിരുന്നുവെന്നും ശിവാനി കൂട്ടിച്ചേർത്തു ഇനായത്തിന്റെ അമ്മ പറഞ്ഞതുപോലെ അവൾക്ക് സമാധാനമായിട്ടുള്ള ഒരു ജീവിതം തിരഞ്ഞെടുക്കാമായിരുന്നു പക്ഷെ അവൾ അത് ചെയ്തില്ല കാരണം അവളുടെ ശരീരത്തിൽ ഓടുന്നത് ഒരു ധീര ജവാന്റെ രക്തമാണ് അതുമാത്രമല്ല കുടുംബത്തിലെ 3-ാം തലമുറയിൽ നിന്ന് സേനയിലെത്തുന്നയാളാണ് ഇനായത്ത് മുത്തശ്ശനും സേനയിൽ കേണലായി സേവനമനുഷ്ഠിച്ചിരുന്നു അതുപോലെ ഒരു കുടുംബത്തിൽ ജനിച്ച ഇനായത്ത് എങ്ങനെയാണ് മറ്റൊരു ജോലി തിരഞ്ഞെടുക്കുക ഇനായത്തിനെ പോലെ നിരവധി മക്കളുണ്ട് പിതാവിന്റെ മരണശേഷം സൈനിക വേഷം അണിഞ്ഞവർ തീർന്നില്ല എത്രയോ ജവാന്മാരുടെ വിധവകളും ഭർത്താവിന്റെ ധീര രക്തസാക്ഷിത്വത്തിന് ശേഷം സൈനിക വേഷം അണിഞ്ഞിരിക്കുന്നു രാജ്യസേവനം എന്ന അവരുടെ നിശ്ചയദാർഢ്യത്തിന് കുടുംബവും ഒപ്പം നിൽക്കുന്നു കാരണം സൈനിക വേഷത്തെക്കാൾ അവർക്ക് ചേരുന്ന മറ്റൊരു കുപ്പായമില്ല പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട വേദനയിലും രാജ്യസേവനത്തിന് മുന്നോട്ട് വരുന്ന ഇവരൊക്കെയല്ലേ യഥാർത്ഥ ഹീറോകൾ ബിഗ് സല്യൂട്ട് ഈ രാജ്യം ഇങ്ങനെ സുരക്ഷിതമായി നിൽക്കാൻ കാവൽ നിൽക്കുന്ന ഓരോ പട്ടാളക്കാർക്കും ബിഗ് സല്യൂട്ട്